ബ്ലോഗിലെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പ്ലം കേക്ക് ആണ്. എന്നാൽ വീഡിയോയിലേക്ക് കടന്നാലോ. അതിന് ആവശ്യമുള്ള സാധനങ്ങൾ ടൂട്ടി ഫ്രൂട്ടി, ഈത്തപ്പഴം, ജെറി, മുന്തിരി, അണ്ടിപ്പരിപ്പ്, ബദാം, പട്ട, ഗ്രാമ്പു, ജാതിക്ക ഇവ പൊടിച്ചത്, പൊടിയുപ്പ്, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, മുട്ട, മൈദ, പഞ്ചസാര. നമുക്ക് ആദ്യം തന്നെ കാരമൽ സിറപ്പാക്കാം. അതിന് ഈ കപ്പ് അനുസരിച്ചിട്ട് ഞാനൊരു കപ്പ് പഞ്ചസാരയാണ് എടുത്തത്. ഇതിപ്പോൾ ഈ തീൻ്റെ ചൂടിനന്നെ ഇത് ഉരുകി വരും. സാര നല്ല വണ്ണം ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇത് പതച്ച് പൊങ്ങു വന്നറാന്ന് ആ പാട്ടൊക്കെ അനുസരിച്ചിട്ട് വെള്ളം ഒഴിക്കേണ്ടത്. ഒരു കപ്പ് ഈ ഒരു കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചത്. അത് നല്ലവണ്ണം ഒന്ന് ഇതും തിളക്കണം. നല്ല റെഡ് രൂപത്തിൽ തന്നെ ആക്കിയിട്ടിട്ടുണ്ട്. ഇതേമാതിരി തന്നെ ആക്കണം. ഇതിലേക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി, ജെറി, ബദാം, ടൂട്ടി ഫ്രൂട്ടി എന്നിവ ഇട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് ഇറക്കി വെക്കുക. അങ്ങനെ കാരമൽ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. നന്ന ടൈറ്റ് ആക്കാൻ പാടില്ല, കുറച്ച് ലൂസിൽ തന്നെ ഇറക്കി വെക്കണം. ഇതിലേക്ക് ഈത്തപ്പഴം ഇട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഇത് ലാസ്റ്റ് ഇടലാ നല്ലത്, അല്ലെങ്കിൽ വെന്തിട്ട് ഉടഞ്ഞു പോയില്ലെങ്കിലും എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഇട്ടത്. ഇനി ഈ അളവ് പാത്രത്തിന് ഒന്നര കപ്പ് മൈദ, ഒന്നര സ്പൂണ് ജാതിക്ക, ഗ്രാമ്പു, പട്ട എന്നിവ പൊടിച്ചത്, ബേക്കിംഗ് പൗഡർ ഒന്നര സ്പൂണ്, അര സ്പൂണ് ബേക്കിംഗ് സോഡ, കാ സ്പൂണ് ഉപ്പ് ഇട്ട് നല്ലവണ്ണം അരിച്ചെടുക്കുക. അങ്ങനെ നല്ലവണ്ണം അരിച്ചെടുത്തിട്ടുണ്ട്. പൊടിച്ച പഞ്ചസാര ഈ ഒരു കപ്പ്, നേരത്തെ കാരമൽ ചെയ്ത അതേ കപ്പിന് തന്നെ ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര ഇതും ഇട്ട് മിക്സ് ആക്കുക. ഞാൻ മൂന്ന് മുട്ടയാണ് ഇതിനെടുത്തത്. ഈ മുട്ട പൊട്ടിച്ച് വയ്ക്കുക. നല്ലവണ്ണം മിക്സ് ആക്കി എടുക്കുക. ഈ മിക്സിയിലേക്ക് കുറച്ച് കുറച്ച് പൊടിയിട്ട് മിക്സാക്കി കൊടുക്കുക. തയ്ച്ചിലിടാൻ പാടില്ല. വാനില എസൻസ് ചേർക്കുക, എന്നിട്ട് മിക്സാക്കി കൊടുക്കുക. സൺഫ്ലവർ ഓയിലാണ് വെച്ചത്. ഓയിൽ വെച്ചതിന് ശേഷം അധികമൊന്നും മിക്സാക്കാൻ പാടില്ല. അങ്ങനെ ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഞാൻ ഈ പാത്രമാണ് എടുത്തത്. അതിൽ എണ്ണ തടവി വാട്ടർ പേപ്പർ വെച്ചു ഈ ഇഡ്ഡലി പാത്രത്തിലേക്ക് ഇറക്കി വെക്കുക. അതിൻ്റെ അടിയിലൊരു റിങ് വെക്കണം. ഈ പാത്രം കേക്ക് ചൂടാൻ പാത്രം ഇല്ലാൽ അത് വെച്ചാലും മതി. കേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ മുകളിലേക്കായി കാണാൻ ഭംഗിക്ക് വേണ്ടി ഞാൻ നട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്.
മൂടി വെച്ച് വേവിക്കുക ചെറിയ തീയിൽ അങ്ങനെ മുക്കാ മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് ഇത് തുറന്ന് നോക്കാം ആയിട്ടുണ്ട് നീർക്കിന് ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല കറക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട് തീ ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് വാട്ടർ പേപ്പറിലും പറിച്ച് കളഞ്ഞു നല്ല സൂപ്പർ ആയിട്ട് വന്നിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ ബൈ അങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടീനി